പേര് സ്മാർട്ട് റോഡ്, പക്ഷേ എത്രത്തോളം സ്മാർട്ടാണ് ആ റോഡ് എന്ന് നമുക്ക് കണ്ടറിയാം. കാരണം അത്രത്തോളം ചെളി നിറഞ്ഞ് കുളമായി മാറിക്കഴിഞ്ഞ ഒരവസ്ഥയിലേക്ക്. ഇതിന് ആരുത്തരം പറയുമെന്നതാണ് വിനോദ് പറഞ്ഞതുപോലെ തന്നെ ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. കാരണം വയോധികരടക്കം വീട്ടു തടങ്കലിൽ അകപ്പെട്ട ഒരവസ്ഥയിലാണ്, പക്ഷേ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടലുണ്ടാകുന്നില്ല. അനാസ്ഥ ഇങ്ങനെ ഓരോ ദിവസവും തുടർന്നുകൊണ്ടിരിക്കുകയുമാണല്ലേ. തീർച്ചയായും കെ പി സുരേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ശാസ്ത്ര റോഡിലാണ്, വഴുതക്കാടുള്ള ശാസ്ത്ര റോഡ്. ആ റോഡിന്റെ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത് റോഡെന്നും പറയാൻ റോഡ് എന്ന് പറയാൻ കഴിയില്ല. കാരണം അത് പുഞ്ചക്കണ്ടം പോലെ കിടക്കുകയാണ്. ആ റോഡ് നല്ല ഒരു റോഡായിരുന്നു. മഴ പെയ്താൽ പോലും വെള്ളം തങ്ങി നിൽക്കാത്ത നല്ല റോഡ് തന്നെയായിരുന്നു. ആ റോഡാണ് ഒരു സുപ്രഭാതത്തിൽ ജെ സി ബി കൊണ്ടൊന്ന് കുത്തിപ്പൊളിക്കുന്നത്, മണ്ണുമാന്തി പുറത്തിടുന്നത്. എന്നിട്ട് പറയുന്നത് എല്ലാം സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ മലിനജലം ഒഴുകാൻ വേണ്ടി പൈപ്പിടുന്നു, അതേപോലെ തന്നെ ടെലിഫോൺ ലൈൻ ഇടുന്നു, അതേപോലെ തന്നെ അത്തരത്തിലുള്ള മുകളിലൂടെയുള്ള വൈദ്യുതി ലൈൻ എല്ലാം ഇനിയും റോഡിന് അടിയിലൂടെ ഇട്ട് സ്മാർട്ടാക്കും, വളരെ പെട്ടെന്ന് റോഡ് നന്നാക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. മാസം 8 മാസമായി വെയിലുള്ള സമയത്ത് കുത്തിപ്പൊളിച്ചതാണ്. ഇപ്പോൾ പെരുമഴയത്ത് ഇതുവഴി നടന്നു പോകാൻ പോലും കഴിയില്ല. പ്രായമായ ആളുകൾ വീട്ടു തടങ്കലിൽ തന്നെയാണ്. ആശുപത്രി പോകാൻ കഴിയില്ല, അവർക്ക് സാധനം വാങ്ങാൻ കഴിയില്ല, അവർക്ക് ക്ഷേത്രത്തിലെ ആരാധനാലയങ്ങളിൽ പോകാൻ കഴിയുന്നില്ല, ബന്ധുക്കൾക്ക് പോലും വരാൻ കഴിയാത്ത, ഒറ്റപ്പെട്ട് കഴിയുന്ന ഈ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചത് ഇവിടുത്തെ കോർപ്പറേഷൻ അല്ലാതെ മറ്റാരുമല്ല. പറയുമ്പോൾ സ്മാർട്ട് റോഡ് എന്നാണ് പറയുന്നത്. എനിക്കൊപ്പം ഷീല എന്ന് പറയുന്ന ഒരു അമ്മ ഇവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം, എന്താണ് അമ്മേ അമ്മ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം? ഞാൻ 24 വർഷമായിട്ട് ഈ അമ്പലത്തിന്റെ സൈഡിൽ താമസിക്കുകയാണ്. എനിക്ക് ഡ്രെയിനേജ് ഇല്ല, നമുക്ക് ആ ലൈനിൽ ഡ്രെയിനേജ് ഇല്ല. അപ്പൊ താഴോട്ട് കൊടുക്കാന്ന് വെച്ചാൽ താഴെ പൗണ്ടുകുളത്തില് അവരുടെ ഡ്രെയിനേജ് എല്ലാം പൊട്ടി ഒലിച്ച് പഴയ പൈപ്പും മാനുവലും വലുതാക്കിയിട്ടില്ല. എല്ലാം അവർക്ക് കിടക്കാൻ വയ്യാത്ത രീതിയിലാണ് അവരവിടെ കിടക്കുന്നത്. അപ്പൊ നമ്മുടെ അങ്ങോട്ട് വിടാനായിട്ട് ഒരു ഡ്രെയിനേജ് ലൈൻ കുഴിക്കാനും പറ്റാത്ത രീതിയിലാണ്. പുതിയ ലൈന് വേണ്ടി കുഴിച്ചു അവിടെ കുഴിച്ചെങ്കിലും അവരുടെ പൈപ്പൊന്നും വലുതാക്കി കൊടുക്കുന്നില്ല. അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, എന്നാൽ മാത്രമേ അവർക്ക് നമുക്കൂടെ ഒരു ലൈൻ ഇവിടെ തരാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇതുവഴി ഒരു ലൈൻ അത്യാവശ്യമാണ്. നമ്മുടെ ഡ്രെയിനേജ് ഇത് സെപ്റ്റിക് ടാങ്കിലാക്കിയിട്ട് അതെല്ലാം ലീക്ക് വന്നിട്ട് അയലോക്കത്താണ് പോകുന്നത്. കുളിക്കുന്നതും കഴുകുന്നതും വെള്ളം ലോറി വന്നാൽ എടുക്കാൻ പറ്റില്ല, കുത്തനെ ഇറക്കായുണ്ട്. അത് ലോറി താഴെ ഇറങ്ങൂല. അപ്പൊ ആ വെള്ളം എല്ലാം കെട്ടി നിന്നിട്ട് താഴെ ഉള്ള വീടുകളിലേക്ക് ലീക്ക് പോയി. അതാണ്.